രേണുകാസ്വാമി കൊലക്കേസിൽ കൊലപാതകത്തിന് പോലീസിന്റെ ലാത്തിയും ഉപയോഗിച്ചതായി കണ്ടെത്തി. ലാത്തി നടൻ ദർശന്റെ വീട്ടിൽ സൂക്ഷിച്ചതായിരുന്നുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ലാത്തി പോലുള്ളവ കൊണ്ട് രേണുകാസ്വാമിക്ക് ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ലാത്തിയെപ്പറ്റി പോലീസ് അന്വേഷണം നടത്തിയത്. അതേസമയം രേണുകാസ്വാമി കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ നടി പവിത്ര ഗൌഡ പോലീസ് കസ്റ്റഡിയിൽ മേക്കപ്പ് ധരിച്ച് കണ്ടതിനെ തുടർന്ന് വനിതാ സബ് ഇൻസ്പെക്ടർക്ക് നോട്ടീസ് നൽകി കർണാടക പോലീസ്. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. കേസിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ തുകുദീപയും മറ്റ് 15 പേരും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഒന്നാം പ്രതി പവിത്രയെ ബംഗളൂരുവിലെ വസതിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇവർ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തെളിവെടുപ്പ് കഴിഞ്ഞ് മടങ്ങുന്ന വീഡിയോകളിൽ മുഖത്ത് മേക്കപ്പും ലിപ്സ്റ്റിക്കും അണിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നത് കാണാമായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് പവിത്രയ്ക്ക് കസ്റ്റഡിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടത്. പവിത്ര എല്ലാ ദിവസവും രാത്രി തന്റെ മേക്കപ്പ് ബാഗ് സൂക്ഷിച്ചിരുന്ന വീട്ടിലാണ് തങ്ങിയിരുന്നത്. വനിതാ സബ് ഇൻസ്പെക്ടർ എന്നും രാവിലെ ഇവിടെ പോയി പവിത്രയെ എ പി നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. വനിതാ എസ്ഐക്ക് അത് തടയാമായിരുന്നുവെന്നും അതിൽ വിശദീകരണം തേടിയാണ് നോട്ടീസ് നൽകിയതെന്നും ഡി സി പി ഗിരീഷ് പറഞ്ഞു. കന്നഡ താരം ദർശന്റെ സുഹൃത്തായ പവിത്രയ്ക്ക് രേണുകാസ്വാമി അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിന്റെ പേരിലായിരുന്നു ക്രൂര കൊലപാതകം നടത്തിയത്.